ഹലോ ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ റൺവേ റോഡ് വൈസ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നൊക്കെ വളരെയധികം സേഫായിട്ട് നമ്മൾ നാട്ടിലെത്തി, അതിനുശേഷം നമ്മുടെ ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വർക്കലയിലാണുള്ളത്. ഞാനിവിടെ എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ എന്താണ് ഇവിടെ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും കാര്യങ്ങളും ഒക്കെ ആണ്. അപ്പോൾ ആ പ്രോഗ്രാം യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. അന്നേരം നമുക്ക് മന്നാനിയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അപ്പം അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമ്മൾ മന്നാനിയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ മന്നാനിയുടെ സ്കൂളാണ് നമുക്ക് കാണാൻ സാധിക്കും. കൊറോണ ഒക്കെ ആയിട്ട് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ അവർ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്, ഒരു സൈഡ് പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ക്ലാസ് വരെ ഈ സ്കൂളിലുള്ളൂ. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടനേകം മതപണ്ഡിതന്മാർ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിലാണ് ഞാനെന്നുള്ളത്. മന്നാനിയ ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നമ്മൾ മന്നാനിയുടെ കവാടം കയറി മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മന്നാനിയുടെ സ്കൂള് കാണാൻ സാധിക്കും. അതിനുശേഷം പള്ളി, അതിനുശേഷം ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന ഓരോ ക്ലാസ് റൂമുകൾ, പിന്നീട് അവർ താമസിക്കുന്ന ബിൽഡിങ്ങുകൾ, മന്നാനിയുടെ ഓഡിറ്റോറിയം, അങ്ങനെ ഒട്ടനേകം കൃഷി സ്ഥലങ്ങൾ, പല പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളിവിടെ കണ്ട കൃഷികളിൽ കൂടുതലായാലും നമുക്ക് കാണാൻ പറ്റിയത് ഇതേപോലെ ചീനിയാണ്. ചീനി അഥവാ കപ്പ, ചീനിയും തെങ്ങും തോപ്പുകളും ആണ് നമുക്കിവിടെ കൂടുതലായിട്ടും കൃഷിയിനത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ കൃഷിയിൽ നിന്നും എടുത്ത ആദായം ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്ന കാഴ്ചകളാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് കടത്തുന്നേ? ഇവിടുത്തെ ക്യാൻറ്റീനിലേക്ക് തന്നെയാണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. കഷ്ട ജോലി ചെയ്തോണ്ടില്ലേ? ഓ, നീ തന്നെ നിന്നെ ഹൈപ്പ് കയറ്റുവാണോ? അപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക. തേങ്ങാടിയിൽ ചടങ്ങായിരുന്നു ഇന്ന്, അത് അവര് അവരുടെ ക്യാൻറ്റീനിലേക്ക് തന്നെ മാറ്റുകയാണ്. ഇത് നമസ്കാര പള്ളിയാണ്.
മന്നാനയുടെ ഓഡിറ്റോറിയമാണ് ഈ കാണുന്നത്. അതിവിശാലമായിട്ട് തന്നെയുള്ള ഓഡിറ്റോറിയമാണ് മന്നാനയിൽ പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിരുന്നത് ഓഡിറ്റോറിയത്തിനകത്ത് വെച്ചായിരുന്നു. ജസ്റ്റ് നോക്കാം. മന്നാനിയുടെ സ്കൂൾ ബസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൊറോണ കാരണം സ്കൂളെല്ലാം അടച്ചതിൻ്റെ പേരിൽ ബസ്സെല്ലാം കയറ്റിയിട്ടിരിക്കുകയാണ്. ഇത് മന്നാനിയുടെ സ്കൂൾ ഗ്രൗണ്ടാണ് കാണുന്നത്. സ്കൂൾ തുറക്കുന്നതിന് സംബന്ധിച്ചിട്ട് ഇവിടെ വൃത്തിയാക്കുകയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ അവിടെ പോച്ചെത്തുന്ന മെഷീനൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബസ്സൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ അവർ പണിഞ്ഞിറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സനത് ഓൾറെഡി ഇന്നല്ല കൊടുക്കുന്നത്, ഇത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ നടന്നു വരുന്ന പരിപാടിയാണ്. ഞായറാഴ്ചയാണ് ഈ പരിപാടിയുടെ സമാപനം. ഇതിനിടയ്ക്ക് ലീവ് അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കണ്ണൂർ ട്രിപ്പൊക്കെ പോയത്. പിന്നീട് എന്താ പറയുക, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.